പാഴ്സൽ മാർഗം കൊല്ലം ആശ്രാമത്തിൽ എത്തിച്ചത് 2000 ലഹരി ഗുളികകൾ. സംഭവത്തിൽ രണ്ടുപേരെ എക്സൈസ് പിടികൂടി. മാനസിക രോഗമുള്ളവർക്ക് നൽകുന്ന ഗുളിക വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് കൊല്ലത്ത് എത്തിച്ചത്. മയ്യനാട് സ്വദേശി അനന്തു, മുണ്ടകൽ സ്വദേശി അലക്സ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. അനന്തു നേരത്തെ മുംബൈയിൽ ജോലി ചെയ്തിരുന്നു. അവിടുത്തെ മെഡിക്കൽ സ്റ്റോർ ഉടമയായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ചാണ് ലഹരി ഗുളികകൾ വാങ്ങിയത്. ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രം കിട്ടുന്ന ടിഡോൾ എന്ന ഗുളിക കൊറിയർ വഴിയാണ് പ്രതികൾ കൊല്ലത്തേക്ക് എത്തിച്ചത്. മാനസിക രോഗികൾക്ക് നൽകുന്ന ഗുളികയാണിത്. ഒരു ഗുളിക 35 രൂപയ്ക്കാണ് ഇവർ വാങ്ങിയിരുന്നത്. വിൽപ്പന 200 രൂപയ്ക്കും. ഗൂഗിൾ പേ വഴിയായിരുന്നു ഇടപാടുകളെല്ലാം. ഒരു 8,000-10,000 ഗുളികകൾ ഒരു മാസം ഇവർ വഴി ഇവിടെ ചെറുപ്പക്കാർക്കും മറ്റ് കോളേജ് വിദ്യാർത്ഥികൾക്കും ഈ കൊല്ലം നഗരത്തിൽ മാത്രം വിതരണം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മെയിൻ ആളെന്ന് പറഞ്ഞാൽ അനന്തുമാണ് ഇതിൻ്റെ മെയിൻ ആള്. അയാൾ മൊബൈലും ബൈക്കും കൊടുത്തിട്ട് ഒരുപാട് ചെറുപ്പക്കാരെ, അതായത് ഒരു സ്ട്രിപ്പ് 200 രൂപയ്ക്ക് ഒരു സ്ട്രിപ്പ് വെക്കുമ്പോൾ 2,000 രൂപയാണ്. അതിൽ 1,200 രൂപ മാത്രം അനന്തുവിന് കൊടുത്താൽ മതി, ബാക്കി 800 രൂപ ഈ വിൽപ്പന നടത്തുന്നവർക്കുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ചെറുപ്പക്കാർ ഈ വിൽപ്പന നടത്തുന്നതിനായിട്ട് മാത്രം അനന്തുവിൻ്റെ കൂടെ ഉണ്ട്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇവർ ലഹരി മരുന്ന് എത്തിച്ചതെന്നാണ് വിവരം. ഒട്ടേറെ വിദ്യാർത്ഥികൾ ഇവരുടെ കെണിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. കൊല്ലം നഗരത്തിൽ ആഡംബര വീട് വാടകയ്ക്കെടുത്തായിരുന്നു കച്ചവടം. ഡ്രഗ്സ് കൺട്രോൾ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.